ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഓപ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ള സ്ട്രാറ്റജി കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതിൽ 4 ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ ട്രേഡർ പൊസിഷൻ എടുക്കുന്നുണ്ട്. ആ 4 ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ 3 ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസസ് വരും. അതായത് 2 കോൺട്രാക്റ്റുകൾ സെയിം സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത് വരും, ബാക്കിയുള്ള 2 ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ളതായിരിക്കും വരിക. അങ്ങനെ 3 ഡിഫറെൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള 4 ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പൊസിഷൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതിൽ 4 തരത്തിലാണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് സ്ട്രാറ്റജീസ് വരുന്നത്. ഫസ്റ്റ് 1 ലോങ് കോൾ ബട്ടർഫ്ലൈ, ദെൻ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, ലോങ് പുട്ട് ബട്ടർഫ്ലൈ ആൻഡ് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. അപ്പോൾ നമുക്ക് ആദ്യം ലോങ് കോൾ ബട്ടർഫ്ലൈ എന്താണെന്ന് നോക്കാം. ലോങ് കോൾ ബട്ടർഫ്ലൈ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ 4 ഓപ്ഷൻ കോൺട്രാക്റ്റുകളുണ്ട്. ദെൻ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി പ്രകാരം 2 അറ്റ് ദ മണി കോൾ ഓപ്ഷൻസ് വിൽക്കുന്നു, 1 ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുന്നു, അതുപോലെ തന്നെ 1 ഔട്ട് ഓഫ് ദി മണി കോൾ ഓപ്ഷനും വാങ്ങുന്നു. ദെൻ ഇവിടെ വാങ്ങുന്ന ഇൻ ദ മണി കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ലോവർ ആയിരിക്കും, അതിന് നമുക്ക് ഈവൺ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ 2 കോൾ ഓപ്ഷൻസ് വാങ്ങുന്നുണ്ട്, അതിൽ 1 ഇൻ ദ മണിയാണ്, 1 ഔട്ട് ഓഫ് ദ മണിയാണ്. ഇൻ ദ മണി ആയിട്ട് വാങ്ങുന്ന കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ലോവർ ആയിരിക്കും, അതിന് നമ്മൾ ഈവൺ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതേസമയം വാങ്ങുന്ന കോൾ ഓപ്ഷനിൽ ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഹയർ ആയിരിക്കും, അതിനെ നമ്മൾ E3 എന്ന് ഡിനോട്ട് ചെയ്യും. ദെൻ നമ്മൾ 2 അറ്റ് ദ മണി കോൾ ഓപ്ഷൻസ് വിൽക്കുന്നുണ്ട്, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഈ E1 E3 ഇടയിലായിട്ടാണ് വരുന്നത്, അതിന് നമുക്ക് E2 എന്ന് ഡിനോട്ട് ചെയ്യാം. സോ 1 ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുന്നു, അതിന് ലോവർ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും, അതിനെ E1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ 1 ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുന്നു, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഹയർ ആയിരിക്കും, അതിന് E3 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ 2 അറ്റ് ദ മണി കോൾ ഓപ്ഷൻസ് വിൽക്കുന്നു, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് E1 E3 ഇടയിലായിട്ടാണ് വരുന്നത്, അത് നമുക്ക് E2 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി പ്രകാരമുള്ള മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദി സ്പ്രെഡ് ആയിരിക്കും. ഈ സ്ട്രാറ്റജി പ്രകാരം റിസീവ് ചെയ്യുന്ന പ്രീമിയം, അതായത് നമ്മൾ 2 കോൾ ഓപ്ഷൻസ് വാങ്ങുന്നുണ്ട്, അതിന് നമ്മൾ പ്രീമിയം കൊടുക്കുകയാണ്, അതേസമയം 2 കോൾ ഓപ്ഷൻ നമ്മൾ വിൽക്കുന്നുണ്ട്, അതിന് നമ്മൾ റിസീവ് ചെയ്യുന്ന പ്രീമിയം ഉണ്ടോ. സോ അങ്ങനെ നെറ്റ് പ്രീമിയം എത്രയാണോ റിസീവ് ചെയ്യുന്നത്, അതായിരിക്കും ഇവിടെ ട്രേഡറിന് നേടാൻ കഴിയുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേസമയം മാക്സിമം ലോസ് എന്ന് പറയുന്നത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് കുറക്കുകയും ദെൻ നെറ്റ് പ്രീമിയം വെച്ച് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും മാക്സിമം ലോസ് എന്ന് പറയുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് മൈനസ് നെറ്റ് പ്രീമിയം ആണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ദെൻ ലോങ് കോൾ ബട്ടർഫ്ലൈ പ്രകാരം 2 ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഉണ്ട്, ഒരു അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻറ്റും ഒരു ലോവർ ബ്രേക്ക് ഈവൺ പോയിൻറ്റും. അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് ലോങ് കോളിൻ്റെ, അതായത് ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രീമിയം പെയ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് വരുന്നത്. അതേസമയം ലോവർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് ലോവർ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷൻസ് ഉണ്ട്, അതായത് നമ്മൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ള കോൾ ഓപ്ഷൻ്റെ ലോവർ സ്ട്രൈക്ക് പ്രൈസ് വരുന്ന കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസിനോട് കൂടി നെറ്റ് പ്രീമിയം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ലോവർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ ലോങ് കോൾ ബട്ടർഫ്ലൈ പ്രകാരമുള്ള പേ ഓഫ് ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, ആ സ്ട്രൈക്ക് പ്രൈസുകളാണ് ഇവിടെ E1, E2 ആൻഡ് E3 എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സപ്പോസ് സ്പോട്ട് പ്രൈസ് E1 താഴെയാണ് എന്നുണ്ടെങ്കിൽ 2 കോൾ ഓപ്ഷൻ അല്ല, ഇവിടെ വരുന്ന കോൾ ഓപ്ഷൻസ് 4 എക്സസൈസ് ചെയ്യാതെ വിടുന്നു. അങ്ങനെ വരുമ്പോൾ മാക്സിമം ലോസാണ് ഇൻകർ ചെയ്യേണ്ടി വരുന്നത്. ഇനി E1 നിന്ന് സ്പോട്ട് പ്രൈസ് പോകും തോറും ലോസ് കുറഞ്ഞു വരുന്നു, ദെൻ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ലോസിൽ നിന്ന് മാറി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വരുന്നു. സോ E1 നിന്ന് E2 സ്പോട്ട് പ്രൈസ് എത്തും തോറും ലോസ് കുറയുകയും പ്രോഫിറ്റ് കൂടി E2 എത്തുമ്പോൾ മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുന്നു.
ഇനി ഈ ട്വിൻ്റെ അപ്പുറത്തേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും പിന്നെ പ്രോഫിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. അങ്ങനെ ഈ ത്രീയിലേക്ക് എത്തുമ്പോൾ അത് മാക്സിമം ലോസ് പൊസിഷനിലേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വൺ ഈ ത്രീൻ്റെ ആ ഡിഫറൻറ്റ് ഗ്യാപ്പിലാണ് വരുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം ഈ ടുവിനേക്ക് ഈ വണ്ണിൽ നിന്ന് ഈ ടുവിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അതേസമയം ഈ ടുവിൽ നിന്ന് ഈ ത്രീയിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും പ്രോഫിറ്റ് കുറഞ്ഞു വരികയും ചെയ്യും. ദെൻ സെക്കൻഡ് വണ്ണാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ. ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയിൽ രണ്ട് അറ്റ് ദ മണി കോൾ ഓപ്ഷൻസ് വാങ്ങുകയാണ്. അതേസമയം ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ വിൽക്കുന്നു, ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ വിൽക്കുന്നു. അപ്പോൾ ഇൻ ദ മണി കോൾ ഓപ്ഷൻ ഒന്ന് വിൽക്കുന്നുണ്ട്, ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും ഒന്ന് വിൽക്കുന്നുണ്ട്. അതേസമയം അറ്റ് ദ മണി കോൾ ഓപ്ഷൻസ് രണ്ടെണ്ണം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ വാങ്ങുന്ന രണ്ട് കോൾ ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് സെയിം ആയിരിക്കും. ആ സ്ട്രൈക്ക് പ്രൈസ് വരുന്നത് വിൽക്കുന്ന ഇൻ ദ മണി കോൾ ഓപ്ഷൻ്റെയും വിൽക്കുന്ന ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ്റെയും സ്ട്രൈക്ക് പ്രൈസിന് ഇടയിലായിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ണിനും ഈ ത്രീക്കും ഇടയിലായിട്ടാണ് വാങ്ങുന്ന രണ്ട് കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഈ ടു വരുന്നത്. ദെൻ ഇവിടെയും മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസ്, പ്രോഫിറ്റും ലോസും ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസും ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അതേസമയം മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ സ്പ്രെഡ് പ്രകാരം ഏൺ ചെയ്തിട്ടുള്ള നെറ്റ് പ്രീമിയം റിസീവ്ഡ് ആയിരിക്കും മാക്സിമം പ്രോഫിറ്റായിട്ട് വരുന്നത്. ഇനി രണ്ട് ബ്രേക്ക് ഈവൺ പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വിറ്റിട്ടുള്ള കോൾ ഓപ്ഷനിൽ ഏതാണോ ഹയ്യസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അതേസമയം ലോവർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് കോൾ, അതായത് നമ്മൾ വിറ്റിട്ടുള്ള കോൾ ഓപ്ഷൻ്റെ ലോവർ സ്ട്രൈക്ക് പ്രൈസുള്ള കോൾ ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിനോടുകൂടി നെറ്റ് പ്രീമിയം റിസീവ്ഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ലോവർ ബ്രേക്ക് ഈവൺ പോയിൻ്റായിട്ട് വരുന്നത്. ദെൻ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈൻ്റെ സ്പ്രെഡാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് കോൾ ബട്ടർഫ്ലൈൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് സ്ട്രൈക്ക് പ്രൈസ് ഈ വണ്ണിൻ്റെ താഴെയാണ് എന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യാതെ വിടും. സോ ആ ഒരു കേസിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റാണ് ഏൺ ചെയ്യാൻ കഴിയുന്നത്. സോ ഈ വണ്ണിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് പോകുമ്പോൾ പ്രോഫിറ്റാണ് അത്, ആ പ്രോഫിറ്റ് മാക്സിമം ലെവലിലാവും നിൽക്കുന്നുണ്ടാവുക. ഇനി ഈ വണ്ണിൽ നിന്ന് ഈ ടുവിലേക്ക് സ്പോട്ട് പ്രൈസ് പോകും തോറും പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ ഈ ടുവിലെത്തുമ്പോൾ മാക്സിമം ലോസ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നു. ഇനി ഈ ടുവിൽ നിന്ന് സ്പോട്ട് പ്രൈസ് ഈ ത്രീയിലേക്ക് പോകും തോറും ലോസ് കുറഞ്ഞു വരികയും ദെൻ ഈ ത്രീയിലെത്തുമ്പോൾ പിന്നെയും മാക്സിമം പ്രോഫിറ്റ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുകയാണ് ചെയ്യുക. ദെൻ തേർഡ് വണ്ണാണ് ലോങ് പുട്ട് ബട്ടർഫ്ലൈ. ലോങ് പുട്ട് ബട്ടർഫ്ലൈയിൽ പുട്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ രണ്ട് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് വിൽക്കുന്നു, ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു ആൻഡ് ഒരു ഔട്ട് ഓഫ് ദി മണി പുട്ട് ഓപ്ഷന് വാങ്ങുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ നാല് പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് ലോങ് പുട്ട് ബട്ടർഫ്ലൈയിൽ വരുന്നത്. ഇവിടെ ലോസും പ്രോഫിറ്റും ലിമിറ്റഡ് ആയിരിക്കും. മാക്സിമം ലോസ് എന്ന് പറയുന്നത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസും ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് നെറ്റ് പ്രീമിയം പേയ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അതേസമയം മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസീവ് ചെയ്തത് നെറ്റ് പ്രീമിയം എമൗണ്ട് ആയിരിക്കും. നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദി സ്പ്രെഡാണ് മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് ദ ട്രേഡർ ക്യാൻ ഏൺ ഫ്രം ലോങ് പുട്ട് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ദെൻ ലോങ് പുട്ട് ബട്ടർഫ്ലൈ പ്രകാരമുള്ള സ്പ്രെഡ് പേ ഓഫ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ വൺ എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വണ്ണിൻ്റെ താഴേക്ക് സ്പോട്ട് പ്രൈസ് പോകുമ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെല്ലാണ്. സോ സ്പോട്ട് പ്രൈസ് ഈ വണ്ണിൻ്റെ താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഈ വൺ എന്നുള്ള പൊസിഷനിൽ മാക്സിമം ലോസ് സിറ്റുവേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അതേസമയം സ്പോട്ട് പ്രൈസ് ഈ വണ്ണിൽ നിന്ന് ഈ ടുവിലേക്ക് പോകും തോറും ലോസ് എമൗണ്ട് കുറഞ്ഞു വരികയും ഈ ടുവിനേക്ക് അത് അടുക്കും തോറും പ്രോഫിറ്റ് എമൗണ്ട് കൂടി വരികയും ദെൻ ഈ ടുവിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ ടുവിൽ നിന്ന് ഈ ത്രീയിലേക്ക്
പ്രൈസ് മൂവ് ചെയ്യും തോറും പ്രോഫിറ്റ് എമൗണ്ട് കുറഞ്ഞു വരികയും E3 എത്തുമ്പോൾ പിന്നെയും അത് മാക്സിമം ലോസ് എമൗണ്ടിലേക്ക് തിരിച്ചെത്തുന്നു. ദെൻ E3 അപ്പുറത്തേക്ക് സ്പോട്ട് പ്രൈസ് പോയാലും ലോസ് എമൗണ്ട് കൂടുന്നില്ല, ലോസ് ഫിക്സഡ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ പ്രകാരം ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വിൽക്കുന്നു, ഒരു ഔട്ട് ഓഫ് ദി മണി പുട്ട് ഓപ്ഷൻ വിൽക്കുന്നു, ദെൻ രണ്ട് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് വാങ്ങുന്നു. ദെൻ അപ്പോൾ രണ്ട് അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് വാങ്ങുകയും ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വിൽക്കുകയും ഒരു ഔട്ട് ഓഫ് ദി മണി പുട്ട് ഓപ്ഷനും വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും പ്രോഫിറ്റും ലോസും ലിമിറ്റഡ് ആണ് വരുന്നത്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസും ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അതേസമയം മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ആയിരിക്കും. മാക്സിമം ആ ട്രേഡർക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രീമിയം എന്താണോ അതാണ് ഇവിടെ മാക്സിമം പ്രോഫിറ്റായിട്ട് വരുന്നത്. ദെൻ രണ്ട് ബ്രേക്ക് ഈവൺ പോയിൻ്റ്സ് ആണ് വരുന്നത്. അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതും. ലോവർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസിനോടുകൂടി നെറ്റ് പ്രീമിയം റിസീവ്ഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതുമായിരിക്കും. ദെൻ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ പ്രകാരമുള്ള സ്പ്രെഡ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് E1 താഴേക്കാണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് സിറ്റുവേഷനാണ്. അത് E1 താഴേക്ക് പോകും തോറും പ്രോഫിറ്റ് കൂടുന്നില്ല, പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി E1 നിന്ന് E2 സ്പോട്ട് പ്രൈസ് പോകും തോറും പ്രോഫിറ്റ് എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരികയും E2 അടുക്കും തോറും അത് കുറഞ്ഞ് കുറഞ്ഞ് E2 എത്തുമ്പോൾ മാക്സിമം ലോസ് എന്നുള്ള സിറ്റുവേഷനിലെത്തുന്നു. ദെൻ E2 നിന്ന് E3 സ്പോട്ട് പ്രൈസ് പോകും തോറും ലോസ് എമൗണ്ട് കുറഞ്ഞു വരികയും അത് പിന്നീട് പ്രോഫിറ്റ് ആവുകയും E3 എത്തുമ്പോൾ മാക്സിമം പ്രോഫിറ്റിൽ എത്തുകയും ചെയ്യുന്നു. ദെൻ E3 അപ്പുറത്തേക്ക് പോകുമ്പോഴും പ്രോഫിറ്റ് എമൗണ്ട് കൂടുന്നില്ല, പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. സോ ബട്ടർഫ്ലൈ സ്ട്രാറ്റജീസ് പ്രകാരം പ്രോഫിറ്റും ലോസും ലിമിറ്റഡ് ആയിരിക്കും. 4 ബട്ടർഫ്ലൈ സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു: ലോങ് പുട്ട് ബട്ടർഫ്ലൈ, ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ, ലോങ് കോൾ ബട്ടർഫ്ലൈ ആൻഡ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ. എല്ലാം ക്ലിയർ ആയി കരുതുന്നു. താങ്ക് യു.